ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഇളനീർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രുചികരമായ ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേക്ക് നല്ലൊരു ടേസ്റ്റാണ്, സാധാരണ കേക്ക് കഴിക്കുന്ന പോലെയല്ല, വ്യത്യസ്തമായ രുചിയാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദക്കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു വേറെ പാത്രം എടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 കിലോ കേക്കിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 4 മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു പതഞ്ഞ് വരണം. പതഞ്ഞ് വരുന്ന സമയത്ത് ഇടവിട്ടായിട്ട് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് കൊടുക്കില്ല, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒരിക്കലും മൈദപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഓരോ സ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മൈദപ്പൊടി മിക്സ് ചെയ്തെടുക്കും നല്ലത്. എന്നാലേ നല്ല സോഫ്റ്റായ കേക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ 1/4 കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിനി ഇതിൽ കളറ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഇളനീർ കേക്കായതുകൊണ്ട് തന്നെ ഇതിന് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ അതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത ഒരു വാട്ടർ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെച്ച കൂട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുക്കണം, അതിന് ബബിൾസ് ഒന്നും ഇങ്ങനെ പൊന്തി വരാതിരിക്കാനാണ്. ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്കിൻ്റെ കൂട്ട് വെച്ച പാത്രം കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, ഒന്ന് വെന്തിനു നോക്കാം. അപ്പോൾ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇളനീറിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇളനീറിൻ്റെ പൾപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചല്ല, കുറച്ച് നല്ലോണമായിട്ട് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഈ മിൽക്ക് മേഡും ഇളനീറും ഞാനിന്ന് ഇത് അടിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതാ ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്, നൈസായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് അടർത്തി എടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് പകുതി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇളനീറിൻ്റെ പൾപ്പും അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മേഡൊക്കെ മിക്സ് ചെയ്ത് ഈ കൂട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് കേക്കാണ്, നല്ലൊരു ടേസ്റ്റാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കണം. ഇനി നമുക്ക് കേക്ക് സെറ്റാക്കാം. അതിനായി ഞാനിവിടെ ബോർഡിലേക്ക് കുറച്ച് ക്രീം വരട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച കേക്ക് ഉണ്ടല്ലോ അതും എടുത്ത് വെച്ച് കൊടുത്ത്. ഇനി ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇളനീറിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് മിക്സും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിന് ശേഷം നമുക്ക് മേലത്ത് ക്രീം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇളനീരിൻ്റെ പീസും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ക്രീമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ ഞാനിനി കുറച്ച് ബദാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തൊലികളൊക്കെ കറിഞ്ഞ് പീസ് പീസാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇളനീരിൻ്റെ പഴുപ്പും മിൽക്ക് മെയ്ഡും മാത്രമായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രീമില്ലാണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പീസ്, കേക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് എടുത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം, ബാക്കിയുള്ള ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്രീം കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് സെറ്റായി കിട്ടിയിട്ടില്ല. എന്നാലും കേക്ക് നല്ല സൂപ്പറായിരുന്നു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊന്നും കേക്കൊന്നും ഒട്ടും തന്നെ കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ എന്നാലും ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കളർ ചേർത്ത്, അപ്പോൾ ഞാൻ പിസ്തൻ്റെ കളറാണ് ക്രീമിൽ മിക്സായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ക്രീം ലൂസായത് കൊണ്ട് തന്നെ മുകളിലേക്ക് ഇതുപോലെ സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീം കട്ടിയുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്ലവർ മോഡലും ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ക്രീം ലൂസായതുകൊണ്ടും പിന്നെ ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ങനെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.